മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടൊരു ഡിഷാണ്. സാധാരണ ചിക്കൻ വിഭവങ്ങളോടാണ് നോർമലി നമ്മൾ മലയാളീസിനെല്ലാം തന്നെ പ്രത്യേകമായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് തവ ഗ്രിൽ ചിക്കൻ വിത്ത് ബാർബിക്യൂ സോസാണ്. ആക്ച്വലി ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. അതിനെ ഞാൻ കുറച്ച് മലയാളീകരിച്ച് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് രണ്ട് പീസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഒറിഗാനോ, ഡ്രൈഡ് ഒറിഗാനോ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് റോസ്മേരി എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈ ഹെർബ് ഉണ്ട്, അതോടൊപ്പം തന്നെ തൈം വേണം. പിന്നെ ഫ്രഷ് പാസ്ലി, അതിപ്പോൾ ഡ്രൈഡ് പാസ്ലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈഡ് പാസ്ലി, അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പാസ്ലി, വൈറ്റ് പെപ്പർ പൗഡർ, ഉപ്പ്, ബട്ടർ. പിന്നെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസാണ്. കുറച്ച് സവാള വേണം, പെപ്പർ പൗഡർ, ഡബ്ല്യൂ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ലൈം ജ്യൂസ്, കുറച്ച് ഓയിൽ, ഹണി. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ബട്ടറും യൂസ് ചെയ്യുന്നുണ്ട്, പർമേസിയൻ ചീസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബട്ടർ, ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് ഈ ബൗളിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് ബട്ടറിനെ എടുത്തിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ്, അതിൽ കുറച്ച് തൈമ, കുറച്ച് റോസ്മേരി, ഇതെല്ലാം ഈ ഹെർബ്സ് എല്ലാം തന്നെ നമ്മൾ കോണ്ടി ഡിഷസിലും ഇറ്റാലിയൻ ഡിഷസിലും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒറിഗാനോ, ഒറിഗാനോ ഓൾമോസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം വേണം. ഫ്രഷ് പാസ്ലി ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം. കുരുമുളക് പൊടി, അതായത് വൈറ്റ് പെപ്പർ പൗഡർ, ഓൾമോസ്റ്റ് 1 ടീസ്പൂൺ തന്നെ ഇടാം. ഇനി നമ്മൾ ചേർക്കുന്നത് പെർമേഷൻ ചീസാണ്. പെർമേഷൻ ചീസ് ഓൾമോസ്റ്റ് ഒരു 3.5 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർക്കാം. ഇനി പാപ്രിക്ക എന്ന് പറഞ്ഞിട്ടൊരു പൗഡറുണ്ട്, ഇതും നമ്മൾ കോണ്ടിനെൻ്റൽ ഇറ്റാലിയൻ ഡിഷസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഈ പൗഡേഴ്സ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടുകയാണ്, കാരണം പെർമേഷൻ ചീസിലൊരു ഇച്ചിരി ഉപ്പുണ്ടാവും, അതുകൊണ്ട് കുറച്ച് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉപ്പിട്ടിരിക്കുന്നത്. ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, ബോൺലെസ് പീസ് നമ്മൾ എടുത്തിട്ട് ഈ മെൽറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ബട്ടറിലേക്ക് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. നല്ലപോലെ ബട്ടറിൽ ഡിപ്പ് ചെയ്യണം. ഇനി ഇതിനെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്യാം. രണ്ട് പീസസും അതുപോലെ തന്നെ ചെയ്യാം. ഇത് നമ്മളൊരു ഓവൻ്റെ അകത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഒരു ബേക്കിംഗ് ട്രെയിൽ ഫോയിൽ ഷീറ്റ് ഇടുക, 350 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓവൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് ചെയ്യാനിപ്പോൾ ഓവൻ നിർബന്ധമാണെന്നൊന്നും ഇല്ല, ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ബട്ടർ ക്ലാരിഫൈ ചെയ്ത് ആ ബട്ടറിൽ മുക്കിയിട്ടാണല്ലോ ഞാൻ ചിക്കൻ പീസസ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ടത്. ഈ ബാലൻസ് വന്ന ബട്ടറിൻ്റെ ഇത് കുറച്ച് ഈ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിക്കുക. നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഇനി ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
വെച്ച് വെക്കാം. ഒരു 5 to 7 മിനിറ്റ്സ് അടച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് അടപ്പില്ലാണ്ട് തുറന്നിട്ട് തന്നെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ടൈം കൊണ്ട് നമുക്കൊരു ബാർബിക്യൂ സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. പാൻ ഒന്ന് ചൂടാകട്ടെ. ഇത് തവ ഗ്രിൽ ചിക്കൻ വിത്ത് ബാർബിക്യൂ സോസാണ്. നമുക്ക് നോർമലി ബാർബിക്യൂ സോസ് റെഡിമെയ്ഡ് ആയിട്ട് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ പക്ഷെ അങ്ങനെയുള്ള സോസല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ബാർബിക്യൂ സോസാണ്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവോള ഒരു 1 ടേബിൾ സ്പൂൺ സവാള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് സോൾട്ട് ചെയ്യുക. സവാള ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡർ ഓൾമോസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, ലൈം ജ്യൂസ് ഒരു 3 ടീസ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ വേണ്ടത് ഡബ്ല്യൂ സോസ് 1 ടേബിൾ സ്പൂൺ ഒരു നിറച്ച് എടുക്കുക ഡബ്ല്യൂ സോസ്. പിന്നെ വേണ്ടത് ഹണിയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം, ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ പീസസ് എന്തായെന്ന് നോക്കാം. ചിക്കൻ്റെ പീസസ് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു അല്പം പെർമിസിയൻ ചീസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സോസ് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് ഒന്ന് കുറുകട്ടെ. നമ്മുടെ സോസ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിന് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ പുളിയും ചേർത്തിട്ടുണ്ടായിരുന്നു, ഹണിയും എല്ലാം ചേർത്തതല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റ് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ നമ്മൾ ടേസ്റ്റ് നോക്കുന്നത്. കുറച്ച് കൂടുതൽ പുളിപ്പാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിന് നമുക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഹണിയും കൂടി ചേർക്കാം. ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടിയാൽ മതി. നമ്മുടെ സോസ് ഇവിടെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി ആ പാനിൻ്റെ ചൂടിൽ തന്നെ കുറച്ച് നേരം ഇരിക്കട്ടെ. അത് നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമുക്കിത് അടുക്കി പിടിക്കുക, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഓയിലി അല്ല എന്ന് തോന്നുന്ന സമയത്ത് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാൻ വേണം എന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ തവ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ ചിക്കൻ പീസസിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ പീസസ് ജസ്റ്റ് ഒരു ചെറിയ നൈഫ് കൊണ്ട് ഇങ്ങനെ ഒന്ന് പീസ് ചെയ്യുക.
നമ്മുടെ സെർവിങ് ഡിഷ് എടുക്കാം. അതിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് അതിലേക്ക് എടുത്ത് മാറ്റാം. കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ഈ ബാർബിക്യൂ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ഫുഡുകളോടാണ് ഏറ്റവും താല്പര്യം. തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള തവ ഗ്രിൽ ബാർബിക്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും തയ്യാറാക്കി നോക്കുക. ഈ ബാർബിക്യൂ സോസിൽ ഈ ഗ്രിൽ ചിക്കൻ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അഭിപ്രായം കിട്ടും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും പരീക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നമ്മുടെ ഗസ്റ്റ് ഒരു ഡെസേർട്ടാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കാരമൽ പുഡിംഗ് അല്ലേ? നമ്മുടെ നോർമൽ കാരമൽ പുഡിംഗ് തന്നെയാണ് പുള്ളിക്കാരി ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ശരി ശരി. അതിന് മുന്നേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നില്ല. നമ്മുടെ അനു അനു മുന്നേയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിഷ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് അല്ലേ? അപ്പോൾ അനു തന്നെയാണ് ഇന്നിപ്പോൾ നമുക്ക് വീണ്ടും കാരമൽ പുഡിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമാണ് അല്ലേ? അതെ, വളരെ ഈസിയാണ്. ചെറിയ കുട്ടികൾക്ക് വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ആദ്യമായിട്ട് പാല്, കോഴിമുട്ട, പിന്നെ പഞ്ചസാര, വാനില എസൻസ്, നാല് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കാരമൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര അലിയിക്കണം അല്ലേ? എടുക്കുക പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ കരിക്കാൻ വെക്കാണ്. കരിയിക്കുക എന്ന പ്രോസസ്സ് വേണ്ടിയിട്ട് ഇപ്പൊ എത്ര 3 സ്പൂൺ എടുത്തിട്ട്? 3 സ്പൂൺ. ഒന്ന് അലിഞ്ഞതിന് ശേഷമാണോ മറ്റേ മിക്സ് ചെയ്യുന്നത്? അല്ല, ഇത് അലിയല്ല, ഇത് നമ്മൾ നന്നായിട്ട് പഞ്ചസാര നമുക്കറിയാമല്ലോ നന്നായിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും. എല്ലാ വശങ്ങളിലും നമ്മൾ അതിനെ ഒന്ന് കറക്കി എടുക്കുക. ആ പാത്രം ഒന്ന് കറക്കി എടുത്തിട്ട് അതിനെ എല്ലാ സൈഡിലേക്കും ആക്കി വെക്കണം. പുഡിംഗ്സ് ചെയ്യാറുണ്ടോ കൂടുതലായിട്ട്? പുഡിംഗ്സ് ചെയ്യാറുണ്ട്. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഡിഷാണല്ലോ. ഹസ്ബൻഡിന് കാരമൽ പുഡിംഗ് ഇഷ്ടമാണ്. ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുക്ക് ചെയ്യോ? ഹസ്ബൻഡ് കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇത് കണ്ടതിന് ശേഷം ഈ ഒരു വിഷമത മനസ്സിലാക്കി പുള്ളിക്കാരൻ ഉടനെ കുക്ക് ചെയ്തായിരുന്നു. പുള്ളി നോൺ വെജ് ഒക്കെ കഴിക്കുന്ന? ആ, നോൺ വെജ് എല്ലാവർക്കും കാര്യമാണ്. അപ്പോൾ പഞ്ചസാര ആദ്യം അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കളറ് ചേഞ്ച് ചെയ്യുമല്ലോ. നല്ലൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ബ്രൗണിഷ് ആവണം, അതാണ് നമ്മൾക്ക് ഈ പുഡിങ്ങിൻ്റെ കളർ എന്ന് പറയുന്നത്. അനു സ്കൂളില് ടീച്ചറാണ് അല്ലേ? അതെ, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇംഗ്ലീഷ് മീഡിയം സബ്ജക്റ്റും ഇംഗ്ലീഷ് തന്നെ? സബ്ജക്റ്റ്. സ്കൂളില് ഇങ്ങനെ ടീച്ചേഴ്സിനൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഷസ് ഒക്കെ ചെയ്തുകൊണ്ട് കൊടുക്കാം? അത് ഇല്ല എന്നുള്ള പരാതിയാണ് ഇപ്പോ. അതെ.
നന്നായിട്ട് കളർ ആവണം. നല്ലൊരു ബ്രൗണിഷ് കളർ ആവുമ്പോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതായി വരുന്നുണ്ട്. ശരിക്കും നമുക്കറിയാമല്ലോ ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഒരു ആ ഒരു ഫോമാണ്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒന്ന് ഉറയ്ക്കാൻ തുടങ്ങുന്ന ഒരു ഇതാണല്ലോ ഉണ്ടാവാം. അപ്പൊ പെട്ടെന്ന് സെറ്റ് ആവുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ നല്ലപോലെ കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളിനി ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്താണ് നമ്മൾ കാരമലൈസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇനി വേണ്ടത് ഈ പാത്രങ്ങളുടെ എല്ലാ വശങ്ങളിലേക്ക് നല്ല ചുറ്റിച്ചെടുക്കണം. ആ ഒരു കാരമൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവണം. പിന്നെ കാരമല് ഉണങ്ങി വരുമ്പോൾ, അതായത് അത് തണുത്ത് വരുമ്പോഴത്തേക്കിനും അത് എല്ലാ വശങ്ങളിലും ഉണങ്ങി പിടിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രാക്സ് പോലെ കാണും. നമ്മൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് തണുക്കും. അപ്പോൾ ക്രാക്സ് പോലെ കാണും. ഒന്നും ചെയ്യണ്ട, നമ്മൾ അതിൻ്റെ അകത്തേക്ക് തന്നെയാണ് മിക്സർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അതവിടെ വിടാം, അതവിടെ ഇരുന്ന് തണുത്തോട്ടെ അല്ലേ. അപ്പം നമ്മുടെ കാരമൽ നമ്മൾ റെഡിയാക്കിയിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മിക്സർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു മിക്സർ എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് എഗ്ഗാണ്, എഗ്ഗ് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുക. 4 eggs വേണ്ടി വരും. അതൊരു 5-6 സെർവിങ്സിന് പറ്റുന്നുണ്ടാവും. നമ്മളെ എഗ്ഗ് നന്നായിട്ട് ഇത് 1/2 liter പാലാണ്. ആ അത് 1/2 liter പാലാണ്. 1/2 liter പാലിന് 4 കുഴ. നമ്മൾ വൈറ്റും എഗ്ഗും യോൾക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എഗ്ഗ് അവിടെ നമ്മൾ ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇടാം. അപ്പൊ ഇവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര നമ്മൾക്ക് പുഡിങ്ങിനുള്ള മധുരം കിട്ടുന്നത് ഇവിടുന്നാണ്. നമ്മള് ഇതെന്തായാലും 1/2 liter പാലാണ്. അപ്പൊ എന്തായാലും ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് വേണം. എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ ശേഷമാണോ പാലും കൂടി? അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ ആ ഒരു മിക്സ്ചറിലേക്ക് തന്നെ പാലൊഴിച്ചിട്ട് ബീറ്റ് ചെയ്യണം. പിന്നെ അതിന് അതിലേക്ക് തന്നെ വാനില എസൻസും. അപ്പൊ നമുക്ക് ഇത് ആദ്യം, അപ്പോ 4 മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ്ചറിലേക്കാണ് പാൽ ഒഴിക്കുന്നത്. അപ്പോൾ 1/2 liter പാലാണ്. 500 ml മിൽക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുക. ഈ മിക്സ്ചറിലേക്ക് ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഈ മിക്സ്ചറിലേക്ക് നമ്മുടെ വാനില എസൻസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. അത് വാനില എസൻസ് ഫ്ലേവർ കിട്ടാനായിട്ടാണ്. അതായത് നമ്മൾ വിചാരിക്കും എഗ്ഗ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വല്ലാണ്ട് വരുമോ എന്ന്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഫ്ലേവർ ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു 1 teaspoon വാനില എസൻസ് നമുക്ക് ഈ മിക്സ്ചറിലേക്ക് കൊടുക്കാം. ചെയ്യാം.
ഇപ്പം നമ്മുടെ എല്ലാ മിക്സ്ചറും റെഡിയായിട്ടുണ്ട്. നമ്മളുടെ കാരമൽ, ആ ഒരു കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പാത്രമുണ്ടല്ലോ, അപ്പം നമ്മൾ ഓൾറെഡി സെറ്റ് ആകാൻ വെച്ചിരുന്ന കാരമലൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ എല്ലാ നാല് വശത്തും ചുറ്റിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മനസ്സിലായാലും ഒരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നാല് കോഴിമുട്ട, പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ, പഞ്ചസാര വാനില എസൻസ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, നല്ല മധുരവും. നമ്മൾ ഒരുപാട് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റെസിപ്പീസിന്റെ ഇടയിൽ ലൈറ്റ് ആയിട്ടൊരു റെസിപ്പി നമുക്ക് ഇടയ്ക്ക് നമ്മൾ മറന്നുപോകും. എളുപ്പമുള്ള നമുക്ക് അറിയാലോ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമ്മൾ അതിന്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എപ്പോഴും മറന്നുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ മിക്സ്ചർ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ മിക്സ്ചർ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ പാത്രം അടച്ചു വെക്കണം. പാത്രം അടച്ചു വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുകയാണ്. എത്ര മിനിറ്റ് വേണ്ടി വരും? സ്റ്റീം ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ്സ് വേണം. പക്ഷേ സ്ലോ വൺസ് ഒരു സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ഫ്ലെയിം ആക്കുക, അല്ലെങ്കിൽ അത് എന്താ വെച്ചാല് നമ്മൾ എന്ത് ആണോ സോഫ്റ്റ് ആവുന്നതിന് പകരം അത് ഹാർഡായിട്ട് വരും. ആ എഗ്ഗ് ഓൾക്ക് കൂടുതൽ കൂടുതൽ ഹാർഡായിട്ട് വരും. അപ്പൊ നമ്മള് വേണ്ടത് പുഡിങ്ങിന്റെ ഇടയ്ക്ക് മാത്രം കുറച്ചൊരു ഇതുപോലെ വരും, അല്ലെ? ഹാർഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കായാലും അതൊരു ഇഷ്ടപ്പെടാത്ത പോലെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വരുമല്ലോ. ഇപ്പൊ നമ്മുടെ സ്റ്റീമർ നമ്മൾ ഓൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റീം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റീമറിൽ വെള്ളം തിളച്ചു തുടങ്ങി, ആവി വന്നു തുടങ്ങി. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് ഇത് എന്തായാലും സ്റ്റീം ചെയ്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് വെച്ചു. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മളിത് സ്റ്റീമറിൽ വെച്ചിട്ട്. അപ്പൊ ഇത് എന്തായാലും ആയിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ഒരു 5 തീ ഓഫ് ചെയ്തിട്ട് ആ സ്റ്റീം ഒന്ന് സെറ്റ് താഴാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് തന്നെ ഒരു കാരമൽ പുഡിംഗ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ സോ അനു ഇത്രയും നല്ല ഈസി ആയിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടൊരു പുഡിംഗ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം കാണിച്ചു തന്ന ഡിഷും ഇപ്പോൾ കണ്ട ഈ സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ഹെവി ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കിയതിന് ശേഷം ലൈറ്റായിട്ട് തന്നെ ഒരു പുഡിംഗ് കൂടി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ദിസ് ഇസ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ. കോസ്റ്റ്യൂം കർട്ടസി ഫോർ സംഗീത, എത്നിസിറ്റി ഗോൾഡ് സൂക് മാൾ, വൈറ്റില, സെൻട്രൽ മാൾ, MG റോഡ്. ഓർണമെന്റ് കർട്ടസി ഫോർ സംഗീത, ബാംഗിൾസ്, തൃശൂർ.